ഇതൊരു വലിയ സൂചനയാണ്. ഞാൻ ഇവിടെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ശബ്ദമലിനീകരണം എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ലാഘവത്തോടുകൂടി എടുക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ ഒരു കോടതി വിധി വരുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഈ ഒരു ബാങ്ക് വിളിയെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കേൾക്കാറുള്ള ഒരു ബാങ്ക് വിളി, അത് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ പല ആളുകൾക്ക് അത് വിഷയമുണ്ടാകുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെടുന്നു. അവരവിടെ നേരിട്ട് അതിനുവേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നു. ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരാൾ പള്ളിക്കാരുമായിട്ട് സംസാരിക്കുന്നു. പള്ളിക്കാർ ഒരു ദിവസം അത് കുറച്ചു വെക്കുന്നു. വീണ്ടും അത് എന്താണ് പൂർവാധികം ശബ്ദത്തോടുകൂടി അത് തിരിച്ചു വരുന്നു. സഹികെട്ട് ഈ താമസിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി മേഖലയിൽ താമസിക്കുന്ന ആളുകളായതുകൊണ്ട് അവർ പല സമയങ്ങളിലാണ് വരികയും താമസിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പകലൊക്കെ കടന്ന് ഉറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ തന്നെ ശബ്ദമാണ്, ഒന്ന് നമ്മൾ ചെവി കൂർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെല്ലാം പല തരത്തിലുള്ള ശബ്ദങ്ങൾ. എന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻസ് പലതും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടൈൽസ് മുറിക്കുന്നതോ അതിൽ കമ്പി മുറിക്കുന്നതോ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഞെട്ടിത്തെറിക്കുന്ന ഈ ശബ്ദം. അതുകൂടാതെ ഇനിയിപ്പോൾ പാതിരാത്രിക്ക് ആണ് പുലർച്ചെയാണ് വന്ന് കിടന്ന് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ഉറങ്ങി അങ്ങ് വരുമ്പോഴാണ് നമ്മളുടെ ഈ അലറിവിളി, നമ്മളുടെ സുബഹി ബാങ്ക്. അങ്ങനെ വലിയ തോതിൽ അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്നത് 80 dB മുതൽ മുകളിലേക്ക് 100 dB വരെയുള്ള സൗണ്ട് വെച്ചിട്ടൊക്കെയാണ് ബാങ്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് അനുവദിക്കപ്പെട്ട ശബ്ദം എന്ന് പറയുന്ന 50 dB താഴെ നിൽക്കേണ്ട സ്ഥാനത്താണ് ഈ 100 dB വരെയുള്ള ശബ്ദം വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത്. ഒരു മിനിറ്റ് കേട്ടാ. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ പേഴ്സണലി ഇവിടുത്തെ പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അതിന് യാതൊരു നിലപാടുമില്ല, അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവുമില്ല, ആരും കണ്ട ഒരു സംഗതി പോലും അവിടെ കാണിക്കുന്നില്ല. അതിനുശേഷം വീണ്ടും കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം പറയുന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പോലീസുകാർ തിരിച്ച് വിളിക്കുന്നു. ഇവിടുത്തെ SI ഏതോ ഒരു കാക്കാനാണെന്ന് തോന്നുന്നു, മൂപ്പർ എന്നെ വിളിച്ചു. മൂപ്പർ എന്നെ വിളിച്ചിട്ട് ആ വിളിച്ച റെക്കോർഡിംഗ് ഇവിടെ ഉണ്ട്. ആ, ഇപ്പൊ വിളിച്ച പോലീസുകാരനല്ലേ? ആ, ഇപ്പോ താങ്കൾക്ക് ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ അവിടുന്ന്? ഓ, അതല്ലല്ലോ വേണ്ടത്. ഇപ്പൊ ഇത് എത്ര ലൗഡാണോ നിങ്ങൾ ആലോചിക്കും, ഇത് എത്ര സൗണ്ട് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ കുറച്ചു നേരത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ സഹിക്കണം എന്നാണോ പോലീസ് പഠിപ്പിക്കുന്നത്? അല്ല, ഇതൊരു വയലേഷൻ നിങ്ങൾക്ക് തടയാനപ്പോ വഴിയില്ലേ? ഇത് ആരാണ്, ഈ സ്റ്റേഷനിൽ ആരാണ് ഈ സംസാരിക്കുന്നത്? അതിനൊരു ലിമിറ്റ് ഒന്നുമില്ലേ? അപ്പൊ അതിനൊരു ലിമിറ്റ് ഒന്നുമില്ലേ? അല്ല, നിങ്ങളൊരു പോലീസ് സംവിധാനത്തിൽ നിന്ന് സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ? നിങ്ങളിങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്റെ പേരും എന്റെ എല്ലാ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ അവിടെ ഒരു പരാതി അയച്ചിട്ട് ഇപ്പൊ ഒരു മാസമാണ് പറയും. നിങ്ങൾ എന്താ അതിലൊരു അനക്കം? അപ്പൊ അത് അറിയാഞ്ഞിട്ടാണോ പേര് ചോദിക്കുന്നത്? അപ്പൊ നിങ്ങൾ അവിടെ അങ്ങനെ പുതിയ ആൾക്കാരാകുമ്പോ പഴയ കേസൊക്കെ അങ്ങ് എഴുതി തള്ളലാണോ? നിങ്ങൾ എന്റെ ജോലി എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇവിടുത്തെ ഒരു പൗരനാണ്. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം പരാതി പറയുമ്പോ നിങ്ങൾ ചെവിയിൽ പഞ്ഞു വെച്ചിരുന്നോന്നാണോ പറയേണ്ടത്? ചെവിയിൽ പഞ്ഞു വെച്ചിരുന്നാ മതി. ആൾക്കാരവിടെ വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യണം.
ഈ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ ഇനി ഇപ്പൊ പടക്കം 10 മണിക്ക് പൊട്ടിക്കാൻ പറ്റുമോ? എങ്ങനെ അല്ല, വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ പേരിലെ എനിക്ക് ഇവിടെ ഒരു പടക്കം പൊട്ടിക്കാൻ പറ്റുമോ? ആ അതാ പറഞ്ഞത്, അത് എത്ര നേരം വേണേലും എനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും വീടിനകത്തല്ലോ, എനിക്ക് എനിക്ക് എന്റെ നാട്ടില് വിശ്വാസ പ്രകാരം എനിക്ക് നടുറോട്ടി പൊട്ടിക്കാന്നാണല്ലോ. പൊതുസ്ഥലത്തല്ലോ ഇപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാൻ. അപ്പൊ ഈ പള്ളിന്ന് ഈ പള്ളിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം അത് പള്ളിക്കകത്ത് പോരെ? അതെങ്ങനെയാണ് ഈ പൊതുസ്ഥലത്തേക്ക് അവര് പറത്തി വിടുന്നത്? അല്ല, ഇതൊരു ബുദ്ധിമുട്ടാണ്. ഇതിവിടെ ഇത് ഇത് നിരോധിക്കുന്നത് സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു ഓർഡർ ഓൾറെഡി ഇറങ്ങുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ലേ? അത് നിങ്ങൾ അത് ഏർപ്പാടാക്കൂ, എന്നിട്ട് അത് ചെയ്യല്ല വേണ്ടത്. അതല്ലാതെ എന്റെ അടുത്ത് ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കാനാണോ താങ്കൾ പറയേണ്ടത്? അത് നിങ്ങൾ അത് ഏർപ്പാടാക്കിയിട്ട് അത് ചെയ്യൂന്നേ, അതല്ലേ വേണ്ടത്? നിങ്ങൾ അതിന് പകരം നമ്മളെ വിളിച്ചിട്ട് ഇതേപോലെ ഇൻസൾട്ട് ചെയ്യാണോ വേണ്ടത്? പരാതി തരുന്ന ഒരാളെ ഇതാണോ പോലീസിന്റെ നീതി? അതായത് കാര്യമായിട്ട് പറഞ്ഞു ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കാൻ, ഇതാണ് താങ്കളുടെ കാര്യം? ശരി ശരി, ഓക്കെ, കൊള്ളാം കൊള്ളാം, വളരെ വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, താങ്ക് യു. ആ ഹലോ, പോലീസ് എന്നെ വിളിച്ചിരുന്നു, വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്റെ അടുത്ത് ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കാനാണ് പറഞ്ഞത്. ഇതാണോ പോലീസ് ചെയ്യേണ്ടത്? ഇല്ല, ബാബു എന്ന് പറഞ്ഞ അവിടുത്തെ SI ആണ് എന്നെ വിളിച്ചത്. ആ ബാബു, SIയുടെ പേര് ബാബു. ഹലോ, പോലീസ് എന്നെ ഫോണിൽ വിളിച്ചു, SI ബാബു ആണ് എന്നെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു ഇത് പള്ളിയിലുള്ള ബാങ്കല്ലേ, കുറച്ചു നേരം സഹിച്ചോ, ചെവിയിൽ പഞ്ഞു വെച്ചോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണോ ഇതില് കാര്യങ്ങൾ ചെയ്യേണ്ടത്? അതെ അതെ, കോൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. പള്ളിയിൽ നമ്മള് താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പള്ളി. ഞാനിത് ഒഫീഷ്യലായിട്ട് പരാതി കൊടുത്തിട്ട് ഒരനക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വിളിക്കേണ്ടി വരുന്നത്. പുള്ളി പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെവിയിൽ പഞ്ഞു വെച്ചിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇത് ചെറിയ വയലേഷനേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പം അന്ന് ഞാൻ അയാളോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 10 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഇതുപോലെ പടക്കം പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോൾ അത് പൊട്ടിച്ച വിവരം അറിയും എന്ന് പറയുന്നു. എന്നുവെച്ചാൽ പൊതുവിടങ്ങളിൽ ഇതുപോലെ ചെയ്യരുത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ആ ശബ്ദം എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നതും അത് പൊതുവിടങ്ങളിലേക്ക് തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് അസമയത്താകുമ്പോൾ അതും പ്രശ്നം തന്നെയല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല, അത് വിളിച്ച് പറയുന്ന ആളുകളോട് പറയുന്ന ആ ഒരു ധാർഷ്ട്യം അതും കൂടി നമ്മൾ ഇവിടെ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അത്രയുണ്ടെങ്കിൽ നിങ്ങളത് ചെവിയിൽ പഞ്ഞു വെച്ചിരുന്നോളൂ എന്ന് പറയുന്ന ആ ധാർഷ്ട്യം അതിവിടെ ചോദ്യം ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാനും തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് പല ആളുകൾക്കും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് പങ്കുവെക്കുകയാണ്, പൊതുജനങ്ങൾ അറിയണം എന്നുള്ളൊരു ഒരു ധാരണയുടെ പുറത്ത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു വിഷയം എനിക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്നത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിയമപാലകരുടെ ഭാഗത്തു നിന്നുള്ളൊരു രീതി എന്ന് പറയുന്നത്. നിയമം പാലിക്കണം അല്ലെങ്കിൽ അത് പരിപാലിക്കണമെന്നൊക്കെ ചെയ്യണമെന്ന് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതിനെ എടുക്കുന്നത് ഏത് രീതിയിലാണ്? അവരുടെ വിശ്വാസത്തെയും അവരുടെ മറ്റ് ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് അതുമായി തട്ടിച്ചിട്ട് മാത്രമാണ് അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോഴാണ് നമ്മളുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ പലതും തടയപ്പെടാതെ പോകുന്നത് എന്നും കൂടി നമ്മളോട് ഓർത്തു പോവുകയാണ്. പല ആളുകൾക്കും ഇപ്പോൾ തന്നെ അറിയാം പോലീസുകാരുടെ ഇടയിൽ ഒരു ഈ പച്ച വെളിച്ചമെന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇവിടെ ഉണ്ട്. അസ്കർ അലിയുടെ വിഷയത്തിൽ നമ്മളത് പറഞ്ഞതാണ്. അസ്കർ അലിയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് വന്ന പോലീസുകാരിൽ ഒരാൾ മൂപ്പരൊരു കാക്കാനായിരുന്നു എന്ന് മാത്രമല്ല അസ്കർ അലിയോട് തട്ടിക്കയറുകയും അദ്ദേഹം തന്നെയാണ് അസ്കർ അലി താമസിച്ചിരുന്ന സ്ഥലം ലീക്കാവുന്നതിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നും നമുക്കിവിടെ തുറന്നു പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നാട്ടിൽ നടക്കുന്നു. പോലീസുകാരുടെ ഇടയിൽ വലിയ തോതിൽ ഈ പച്ച വെളിച്ചമുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാതെ ഞാൻ പറയും. ജോസഫ് മാഷിൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒക്കെ നടക്കുന്ന സമയത്ത് അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ എന്താണ് അവിടെ സംഭവിച്ചത്?
ആ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ആ പോലീസ് സേനയിലുള്ള മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ അറബി നാമധാരികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള പോലീസുകാർ വളരെ മോശമായിട്ട് മാഷോട് പ്രതി അവിടെ പ്രതികരിക്കുന്നതും പെരുമാറുന്നതും മാഷ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വസ്തുതയാണ്. ഈ പച്ചവെളിച്ചം എന്ന് പറയുന്നത് ഒരു വലിയ വസ്തുത തന്നെയാണ് എന്നിവിടെ പറയേണ്ടി വരുന്നു.